ഹായ് എവ്രിവൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ഫംഗ്ഷണൽ ഗ്രാമറിന്റെ എം സി ക്യൂന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പൊ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഫംഗ്ഷൻ ഗ്രാമറിന്റെ എല്ലാ ചാപ്റ്റേഴ്സും, എക്സസൈസുകളുടെ വീഡിയോസ്, ഷോർട്ട് എസ്സേ, 2 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ എസ്സേ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അത് ടാപ്പ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോയില് 51 മുതലുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 51-ാമത്തെ ചോദ്യം നോക്കാം. യുവർ പേസ് ഓഫ് പ്രസന്റേഷൻ ഷുഡ് നോട്ട് എക്സീഡ് ഡാഷ് വേർഡ്സ് പെർ മിനിറ്റ്സ്. ഇത് പ്രസന്റേഷന്റെ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. ഓപ്ഷൻ എ 110 മുതൽ 120 വരെ, അതിനും കൂടാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ വേർഡ്സ്. ഇനി 52-ാമത്തെ ചോദ്യം. സപ്ലൈ ദ മിസ്സിംഗ് റിലേറ്റീവ് പ്രോനൗൺ. നമ്മൾ ഇതിൽ മിസ് ചെയ്തിട്ടുള്ള പ്രോനൗൺ യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് ദ മാൻ, ഓപ്ഷൻ വരുന്നത് ഹും. ദിസ് ഇസ് ദ മാൻ ഹും ഐ സസ്പെക്റ്റഡ്. 53-ാമത്തെ ഹൂ ആണ് കറക്റ്റ് മാച്ച് വരിക, പക്ഷെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഹുമാണ് ഓപ്ഷൻ കേട്ടോ. ഇനി 53-ാമത്തെ ചോദ്യം. പങ്ക്ച്വേറ്റ് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൽ കൃത്യമായിട്ട് ഇൻവെർട്ടഡ് കോമ, കോമ ഫുൾ സ്റ്റോപ്പ്, ക്വസ്റ്റ്യൻ മാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഐ വാണ്ട് സെറ്റ് ദ ബോയ് ആൻഡ് എയർ ഗൺ ആസ് പ്രസന്റ്. ഇതാണ് നമ്മുടെ ചോദ്യം. ഇപ്പം ഇതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തുടങ്ങുമ്പം ക്യാപിറ്റൽ ലെറ്ററിലല്ല, അത് ആദ്യം തന്നെ മാറ്റണം, മനസ്സിലായില്ലേ. പിന്നെ ഐ വാണ്ട് സെറ്റ് ദ ബോയ്, അപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് പറയുന്ന കാര്യമാണ്. അപ്പോൾ ആ പറയുന്ന അത്രയും പോർഷൻ നമ്മൾ ഇൻവെർട്ടഡ് കോമയിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഐ വാണ്ട് സെറ്റ് ദ ബോയ് കോമ ടു, പിന്നെ പറയുന്ന കാര്യം ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത് 54-ാമത്തെ. വാട്ട് ഈസ് ദ പാറ്റേൺ ഓഫ് ദി സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് ഏത് പാറ്റേൺ ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ആണോ, സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണോ, അതിലേതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ സെൻറ്റൻസ് നിങ്ങൾ വായിച്ചു നോക്കുക. വി എലക്റ്റഡ് ഹിം ചെയർമാൻ എന്നാണ്. ഓക്കെ, അപ്പം ഇതിൽ എന്താ, വി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, എലക്റ്റഡ് എന്ന് പറയുന്നത് വേർബാണ്. അപ്പം എസ് വി, അത് കഴിഞ്ഞ് ഹിം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്, ചെയർമാൻ എന്ന് പറയുന്നത് കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി 55-ാമത്തെ ചോദ്യം. ചേഞ്ച് ദ വോയ്സ്, ലെറ്റ് ഇറ്റ് ബി ഡൺ എന്നുള്ളതാണ്, ചെയ്യൂ എന്നുള്ളൊരു മീനിങ് ആണ് ലെറ്റ് ഇറ്റ് ബി ഡൺ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ വേറെ രീതിയിൽ പറയാം. സോ 55-ാമത്തെ ഓപ്ഷൻ സി, ഡു ഇറ്റ്. ഇങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞാലും ആ ഒരു അർത്ഥം തന്നെയാണ്. ഇനി 56-ാമത്തത്, ഇതേപോലെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജാനി ലൈക്സ് ഡേ ഡ്രീമിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡേ ഡ്രീമിങ് ഒരൊറ്റ ഒരു വാക്കാണ് കേട്ടോ. അപ്പോൾ ജാനി സബ്ജക്റ്റ് ആണ്, ലൈക്സ് വേർബാണ്, ഡേ ഡ്രീമിങ് ഒറ്റൊരു വാക്കായതുകൊണ്ട് അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ഓപ്ഷൻ ബി എസ് വി ഒ ആണ് കറക്റ്റ് ആൻസർ. 57-ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ വേർഡ് ഫോംഡ് ഫ്രം ദ ഇനീഷ്യൽസ് ഓഫ് എ ഫ്രേസ്. അപ്പോൾ ഇത് ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ ആക്രോണിം ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി 58-ാമത്തെ ചോദ്യം. ഫിൽ ഇൻ ദ സ്യൂട്ടബിൾ പ്രൊപ്പോസിഷൻ. സ്യൂട്ടബിൾ ആയിട്ട് ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ വെച്ച് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഈസ് മാരീഡ് ടു മൈ സിസ്റ്റർ. ഓപ്ഷൻ സി 2 ആണ് വരിക. 59-ാമത്തെ ചോദ്യം. Fill in with a suitable proposition. There is a bridge dash the river. റിവറിന് മുകളിലൂടെയല്ലേ ബ്രിഡ്ജ് പോകുന്നത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി അക്രോസ് ദ റിവർ. ദർ ഇസ് എ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ. ബിഹൈൻഡ് ബിലോ ഒന്നും വരില്ലല്ലോ. പിന്നെ നമുക്ക് ഓവറും അക്രോസ് ആണ് കുറച്ചൊരു ഡൗട്ട് വരിക. അതിൽ മാച്ച് ആയിട്ടുള്ളത് അക്രോസ് ആണ്. ഇനി അടുത്തത് ഫിൽ ഇൻ വിത്ത് എ സ്യൂട്ടബിൾ പ്രൊപ്പോസിഷൻ. ഹീസ് സുപ്പീരിയർ ഡാഷ് യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹി സുപ്പീരിയർ ടു യു, നിന്റെ സുപ്പീരിയർ ആണ് അവൻ എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ ടു യു. അടുത്തത് 61-ാമത്തെ. സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് ഈസ് ഓൾസോ കോൾഡ്, ഓൾസോ നോൺ ആസ് കോൺകോഡ് അല്ലേ. നമ്മുടെ ആ ഒരു ടൈറ്റിലിൻ്റെ പേര് തന്നെ അങ്ങനെയായിരുന്നു. അപ്പോൾ കോൺകോഡ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 62-ാമത്തെ ചോദ്യം. ഡാഷ് ആർ വേർബ്സ് യൂസ്ഡ് വിത്ത് അതർ വേർഡ്സ് വേർബ്സ് ടു ഹെൽപ്പ് ദം എക്സ്പ്രസ് പെർട്ടിക്കുലർ ഗ്രമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഓർ മീനിങ്സ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഓക്സിലറി വെർബിനെയാണ് നമ്മൾ ഹെൽപ്പിംഗ് വെർബ് എന്നും കൂടി വിളിക്കുക കേട്ടോ. അത് അവരെയും നമ്മൾ വെർബൈഡിനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ആഡ് സ്യൂട്ടബിൾ ബി ഫോം. ബിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഫോം വെച്ച് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞാൽ. ഇത് നമുക്ക് 2 മാർക്കിനും ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായി ബിയുടെ കറക്റ്റ് ഫോം വെച്ച് ഫില്ല് ചെയ്യാനായിട്ട്.
അപ്പൊ നെയ്തർ ജോൺ നോർ മേരി ഡാഷ് ദർ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ കറക്റ്റ് വരുന്നത് 63-ാമത്തെ കറക്റ്റ്, നെയ്തർ ജോൺ നോർ മേരി. അപ്പൊ അവിടെ ആരെങ്കിലും ഒരാളേ ഉള്ളൂ, അപ്പൊ വേറെ വരില്ല, ഇവിടെ ബിയും ബീനും വരില്ല. അപ്പൊ അവിടെ കറക്റ്റ് മാച്ച് വാസ് ആണ്, നെയ്തർ ജോൺ നോർ മേരി വാസ് ദർ. അടുത്തത് ആഡ് സ്യൂട്ടബിൾ വേർബ് ഫോം തന്നെയാണ്. വൺ ഓഫ് മൈ ടീച്ചർ ആണ് കേട്ടോ. അപ്പൊ ആരെങ്കിലും ഒരാൾ ഉണ്ടാവുള്ളൂ, അപ്പൊ ഒരാൾ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ സിംഗുലർ വരുന്നത് ഏതാ, വൺ ഓഫ് മൈ ടീച്ചേഴ്സ് ഡാഷ് നെക്സ്റ്റ് ഡോർ ടു മൈ ആന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വൺ ഓഫ് മൈ ടീച്ചർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി, വൺ ഓഫ് ഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ സിംഗുലർ ആണ് അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സിംഗുലർ ആയിട്ട് എസ് വെച്ചിട്ടുള്ളത് ഇതിൽ ഏതാ, ലിവ്സ്, ഓപ്ഷൻ ബി ലിവ്സ് ആണ് വരുന്നത്. ഇനി 65-ാമത്തെ ചോദ്യം, ആഡ് സ്യൂട്ടബിൾ പ്രൊപ്പോസിഷൻ. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ വെച്ചിട്ട് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡു യു അപ്രൂവ് ഡാഷ് മൈ പ്ലാൻസ്? ഇത് ആൻസർ വരുന്നത് ഓഫ്. ഡു യു അപ്രൂവ് ഓഫ് മൈ പ്ലാൻസ്? ഇനി അടുത്തത് 66-ാമത്തെ, ദ റെസ്പോൺസ് ഓഫ് എൻ ഓഡിയൻസ് ടു എ മെസ്സേജ് ഓർ ആക്ടിവിറ്റി. നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് കിട്ടണേന് എന്താ പറയുക, ഫീഡ്ബാക്ക്. ഓപ്ഷൻ ബി ഫീഡ്ബാക്ക്. ഇനി 67-ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ പ്രോസസ് വെയർ ബൈ ഇൻഫോർമേഷൻ എൻകോഡഡ് ചാനൽ ആൻഡ് സെൻഡ് ബൈ ദ സെൻഡർ ടു എ റിസീവർ വ്യാ എ മീഡിയം. ഇത് ശരിക്കും കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇതിലെ ഓപ്ഷൻ 67-ാമത്തെ ഓപ്ഷൻ എ കമ്മ്യൂണിക്കേഷൻ ആണ് ആൻസർ. ഇനി 68-ാമത്തെ ചോദ്യം, ഡാഷ് സി വി ഈസ് യൂസ്ഡ് ഫോർ ദോസ് ഹു ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് എ കരിയർ. ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ആളുടെ സി വി ആണെങ്കിൽ നമ്മൾ അത്തരം സി വികളെ വിളിക്കുന്ന പേര് ഫംഗ്ഷണൽ സി വി എന്നാണ് കേട്ടോ. 69-ാമത്തെ, ഡാഷ് കമ്മ്യൂണിക്കേഷൻ ഗ്രോസ് ഔട്ട് ഓഫ് ദി സോഷ്യൽ ഇൻട്രാക്ഷൻ എമംഗ് പീപ്പിൾ ഹു വർക്ക് ടുഗെദർ. ഇൻഫോർമലാണ് ഓപ്ഷൻ ബി ഇൻഫോർമൽ. കമ്മ്യൂണിക്കേഷൻ ഗ്രോ ഔട്ട് ഓഫ് ദി സോഷ്യൽ ഇൻട്രാക്ഷൻ. സോഷ്യൽ ഇൻട്രാക്ഷൻ അല്ലേ, അപ്പോൾ അവിടെ കുറച്ച് ഫ്രണ്ട്ലി ആയിരിക്കും, ഇൻഫോർമലാണ്. 70-ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ പ്രോസസ് ബൈ ദ സെൻറ്റർ. സെൻറ്റർ ചെയ്യുന്നൊരു പ്രോസസ്സാണേ, ഇൻവോൾവിങ് പുട്ടിങ് തോട്ട്സ് ഐഡിയാസ് ആൻഡ് ഇൻഫോർമേഷൻസ് ഇൻ ടു എ സിംബോളിക് ഫോം. ആളുടെ ഐഡിയാസ് തോട്ട്സ് ഒക്കെ സിംബോളിക്കായിട്ട് മാറ്റുന്ന, കൺവേർട്ട് ചെയ്യുന്ന, സെൻറ്റർ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇതിലേതാണ്, എൻകോഡിംഗ് ആണ്. എൻകോഡിംഗ് ആണ് സെൻറ്റർ ചെയ്യുക, ഡീകോഡിംഗ് ആണ് റിസീവർ ചെയ്യുന്നത്. 71-ാമത്തെ ചോദ്യം, ഡാഷ് റെഫേഴ്സ് ടു എ വേ വി സിറ്റ് സ്റ്റാൻഡ് ആൻഡ് ക്യാരി അവർ സെൽസ്. നമ്മൾ ഇരിക്കുന്നതും നിൽക്കുന്നതും ആയിട്ടുള്ള ആ ഒരു പ്രവൃത്തികളെ ഇതിലേതാ വിളിക്കുക, ഈ ഒരു ജസ്റ്റേഴ്സ് എന്നാണോ, പോസ്റ്റേഴ്സ് എന്നാണോ, ടോൺ ആണോ, ഐ കോൺടാക്റ്റ് ആണോ. ടോണും ഐ കോൺടാക്റ്റും എന്തായാലും ആവില്ല. നമ്മൾ ഇരിക്കുന്നതും നിൽക്കതും ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഒന്നില്ലെങ്കിൽ ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ആയിരിക്കും. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയോ? അതായത് ജസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്പെസിഫിക് ബോഡി പാർട്ടിൻ്റെ മൂവ്മെൻറ്റ്സ് മാത്രം കാണിക്കുന്നത്, ഒന്നില്ലെങ്കിൽ കൈയുടെ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ നമ്മുടെ കാലിൻ്റെ അങ്ങനെ ഒരു സ്പെസിഫിക് ബോഡി പാർട്ടിൻ്റെ മാത്രം മൂവ്മെൻറ്റ്സ് കാണിക്കുന്നതാണ് ജസ്റ്റേഴ്സ്. നമ്മുടെ എൻറ്റയർ ബോഡി, നമ്മൾ ഇരിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് പോസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് പോസ്റ്റർ ആണ് കേട്ടോ. ഇനി 72-ാമത്തെ ചോദ്യം, ഡാഷ് റെഫേഴ്സ് ടു ദി റൈസ് ആൻഡ് ഫോൾ ഇൻ ഹ്യൂമൻ വോയിസ്. നമ്മുടെ വോയിസിൽ ഏറ്റക്കുറിച്ചിലും ഇതൊക്കെ ഉണ്ടാവില്ല. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഒരേ രീതിയിലല്ലോ, ഒന്ന് സ്ലോ ആക്കി സ്പീഡാക്കി സൗണ്ട് കൂട്ടി കുറച്ചൊക്കെ അല്ലേ നമ്മൾ പറയുക. അപ്പോൾ അതിന് പറയുന്ന പേര് ഇൻറ്റൊനേഷൻ എന്നാണ്. ഓപ്ഷൻ സി ഇൻറ്റൊനേഷൻ. 73-ാമത്തത്, എ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് റിസീവർ ഈസ് കോൾഡ് ഡാഷ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് ഒരാളോടത്ത് സംസാരിക്കുമ്പം അതെന്താ, ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. 74-ാമത്തെ, റീ റൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് കീപ്പിംഗ് ഇൻ വ്യൂ ദ ആക്യുറസി ഓഫ് സബ്ജക്റ്റ് വെർബ് കോൺകോഡ്. അതായത് നമ്മൾ ഈ സബ്ജക്റ്റ് വെർബ് കോൺകോഡ് അഥവാ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ പഠിക്കുന്ന കാര്യം എന്താ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് മസ്റ്റ് ബി സിംഗുലർ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് മസ്റ്റ് ബി പ്ലൂറൽ എന്നല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഈച്ച് ഓഫ് ദി ബോയ്സ് വേർ ഗിവൺ എ യൂണിഫോം എന്നാണ്. അപ്പോൾ ഇവിടെ ഈച്ച് ഓഫ് ദി ബോയ്സ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അല്ലേ, ഈച്ച് ഓഫ് ദി ബോയ്സ്, ഓരോ ബോയ്സ്, അപ്പോൾ ഓരോരുത്തർ, അപ്പോൾ സിംഗുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഒരിക്കലും വേറെ നമ്മൾ യൂസ് ചെയ്യില്ല, നമ്മൾ അതിനെ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന. അപ്പോൾ അവിടെ നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വാസ് വരുന്ന രണ്ട് സെൻറ്റൻസുകളുണ്ട്, ഓപ്ഷൻ ബിയും ഉണ്ട് ഡിയും ഉണ്ട്. ഓപ്ഷൻ ബിയിൽ എന്താ പറയുന്നത്, ഈച്ച് ഓഫ് ദി ബോയ്സ് വാസ് ഗിവൺ എ യൂണിഫോം. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്, ഈച്ച് ഓഫ് ദ ബോയ് വാസ് ഗിവൺ എ യൂണിഫോം. അല്ലെ, ബോയ് എന്നാണ്, അങ്ങനെ പറ്റില്ല, ബോയ്സ്. അത് അവർ കറക്റ്റ് ആയിട്ടുള്ളത് തന്നെ വേണം. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ഈ സ്മോൾ ലെറ്റർ ഒക്കെ ആയിട്ട് ഇവർ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ബി, ഈച്ച് ഓഫ് ദി ബോയ്സ് വാസ് ഗിവൺ എ യൂണിഫോം. ഇനി അടുത്തത് പങ്ക്ച്വേറ്റ് ചെയ്യാനാണ്. നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അമേരിക്ക ഫസ്റ്റ് തന്നെ ക്യാപിറ്റൽ ലെറ്റർ അല്ല.
അപ്പോൾ സ്മോൾ ലെറ്റർ ആണ്. അപ്പൊ തന്നെ നമുക്കൊരു ഇത് മനസ്സിലായി. പിന്നെ കോമ ഇട്ടിട്ടില്ല അല്ലെ. അമേരിക്ക, ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ് ഗോട്ട് ടുഗെദർ ആൻഡ് വെന്റ് ആഫ്റ്റർ ജർമ്മനി എന്നാണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ്. എല്ലാത്തിൻ്റെയും ക്യാപിറ്റൽ ലെറ്റർ ആക്കണം കേട്ടോ. ഫസ്റ്റ് ലെറ്റർ പിന്നെ കോമ ഇടണം. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും ക്യാപിറ്റൽ ലെറ്റർ കാര്യങ്ങളൊന്നും വേണ്ട. അടുത്തത് 76-ാമത്തെ ചോദ്യം, ചൂസ് ദി കറക്റ്റ് സബ്ജക്ട് വെർബ് കോമ്പിനേഷൻ ആണ്. 76-ാമത്തെ ചോദ്യം, സ്റ്റാറ്റിസ്റ്റിക്സ് ഡാഷ് ദാറ്റ് കറപ്ഷൻ ഈസ് ഇൻക്രീസിങ് ഇൻ അവർ കൺട്രി. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്ന ഒരു സബ്ജക്റ്റ്, അപ്പൊ നമ്മൾ അവിടെ സിംഗുലർ പ്ലൂറൽ നോക്കേണ്ട ആവശ്യമില്ല. റിവീൽ എന്നുള്ളത് തന്നെ നമുക്ക് എഴുതാം. അപ്പൊ ഓപ്ഷൻ എ റിവീൽ എഴുതി. ഇനി 77-ാമത്തത്, വിച്ച് ഇസ് ദ കറക്റ്റ് സെന്റൻസ്. ഇവിടെ താഴെ ഒന്ന് രണ്ട് സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ കറക്റ്റ് ഏതാന്ന് ചോദിച്ചിരിക്കുന്നത്. ദ തീവ്സ് മെയ്ഡ് ഓഫ് വിത്ത് ദ എൻറ്റയർ ജ്വല്ലറി. ദ തീവ്സ് മെയ്ഡ് ഓഫ് വിത്ത് ദ എൻറ്റയർ ജ്വല്ലറി. ഇപ്പൊ തീവ്സിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പോ ഇവിടെ 77-ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ബി ആണ് കേട്ടോ. തീവ്സ് കള്ളന്മാര് ജ്വല്ലറി മുഴുവൻ കവർന്നു എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്പെല്ലിംഗ് നോക്കണേ, അതാണ് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത്. ഇനി 78-ാമത്തെ, കറക്റ്റ് യൂസേജ് ഏതാന്ന് ചോദിച്ചിരിക്കുന്നത്. കീപ് ക്വൈറ്റ് ഫോർ ഗുഡ്നെസ് സേക്ക്. അതിൽ കോമയും ഇൻവെർട്ടഡ് കോമയിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. 78-ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്നത് ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഓൺലി സി ഈസ് കറക്റ്റ്. സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. കീപ് ക്വൈറ്റ് ഫോർ ഗുഡ്നെസ്, എസ് എസ് കഴിഞ്ഞിട്ടാണ് ഇൻവെർട്ടഡ് കോമ, ലാസ്റ്റ് എക്സ്ക്ലമേഷൻ മാർക്കും ഉണ്ട്. 79-ാമത്തെ ചോദ്യം, വിച്ച് ഇസ് ദ കറക്റ്റ് യൂസേജ്. കീപ് ദർ എ ബുക്ക്, കീപ് ദ ബുക്ക് ദർ. ഇങ്ങനെ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 79-ാമത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൺലി ബി ഈസ് കറക്റ്റ്, കീപ് ദ ബുക്ക് ദർ. അങ്ങനെ നമ്മൾ പറയാറല്ലേ. ഇനി 80-ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദി ഫോളോയിങ് സെൻറ്റൻസ്. ഇപ്പം നമ്മൾ ആർട്ടിക്കിൾ വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ്. വി ലവ് ഡാഷ് മൂവീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെ നമുക്ക് ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. വി ലവ് മൂവീസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണല്ലേ. വി ലവ് എ മൂവീസ്, വി ലവ് ആൻ മൂവീസ്, വി ലവ് ദ മൂവീസ്, അങ്ങനെയൊന്നും പറയില്ല. അപ്പം ഇവിടെ ആർട്ടിക്കിൾ വേണ്ട. ഓപ്ഷൻ ഡി, നോ ആർട്ടിക്കിൾ. അടുത്തത്, ഒരു സെൻറ്റൻസ് തന്നിട്ട് ആർട്ടിക്കിൾസ് വെച്ച് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദി ഫോളോയിങ് സെൻറ്റൻസ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ഡാഷ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് ഡാഷ് നോട്ടഡ് എക്കോണമിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ദ ആണ് വരിക. പിന്നെ ഇന്ത്യ ഈസ് എ നോട്ടഡ് എക്കോണമിസ്റ്റ്. അപ്പോൾ ദയും എയും വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 82-ാമത്തെ ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് മോഡൽ. വാട്ട്സ് ദ പോയിന്റ് ഇൻ ക്രൈയിങ് ഓവർ ദിസ് സ്പിൽറ്റ് മിൽക്ക്? യു ഡാഷ് ഹാവ് ലിസൺ ടു അസ് ഏർലിയർ. ഇപ്പൊ കരയുന്നത് എന്തിനാ? ഇപ്പം മുന്നേ ഞങ്ങൾ പറയുന്ന കാര്യം നീ കേൾക്കണമായിരുന്നു എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ ക്യാനും മസ്റ്റും വുഡൊന്നും ഇവിടെ മാച്ച് ആവില്ല. ഷുഡ്, യു ഷുഡ് ഹാവ് ലിസൺ ടു അസ് ഏർലിയർ. മുന്നേ ഞങ്ങൾ പറയണത് കേൾക്കണമായിരുന്നു. അപ്പൊ ഷുഡാണ് കറക്റ്റ് ആൻസർ. 83-ാമത്തെ ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് മോഡൽ. മോഡൽ വെച്ച് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. യു ഡാഷ് ഇംപ്രൂവ് യുവർ സ്പീച്ച്, യു മസ്റ്റ് ഇംപ്രൂവ് യുവർ സ്പീച്ച്. മസ്റ്റ് ആണ് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. 84-ാമത്തെ ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഇസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടൈപ്പാണ്, സിമ്പിളാണോ, കോമ്പൗണ്ട് ആണോ, കോംപ്ലക്സ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഷോ മീ ദ പ്ലേസ് വെർ ഹി വാസ് കിൽഡ്. ഷോ മീ ദ പ്ലേസ് വെർ ഹി വാസ് കിൽഡ്. ഇതിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും വരുന്നുണ്ട്, ഡിപെൻഡൻറ്റ് ക്ലോസും വരുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ കോംപ്ലക്സ് ആണ്. സോ ഓപ്ഷൻ സി കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് ഇത്. ഷോ മീ ദ പ്ലേസ് എന്ന് പറയുന്നത് വരെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാകുന്നുണ്ട്. വേർ ഹി വാസ് കിൽഡ് എന്ന് പറയുന്നത് ഒരു ഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. അപ്പോൾ രണ്ട് അങ്ങനത്തെ ഡിഫറെൻറ്റ് ക്ലോസുകൾ വന്നാൽ അതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. 85-ാമത്തെ ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാനാ. വി മസ്റ്റ് അബ്സ്റ്റെയിൻ ഡാഷ് ബാഡ് ഹാബിറ്റ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. വി മസ്റ്റ് അബ്സ്റ്റെയിൻ ഫ്രം ബാഡ് ഹാബിറ്റ്സ്. അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ വി മസ്റ്റ് അബ്സ്റ്റെയിൻ ഫ്രം ബാഡ് ഹാബിറ്റ്സ്. ബാഡ് ഹാബിറ്റ്സിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. 86-ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് നൗൺ ടു മേക്ക് ദ സെൻറ്റൻസ് ഗ്രമാറ്റിക്കലി കറക്റ്റ്. അപ്പോൾ ഗ്രമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള നൗൺ വെച്ച് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺ മൈ വേ ബാക്ക് ഐ ബോട്ട് 4-banana. അപ്പോൾ ഇവിടെ ഡസൺ എന്ന് പറയുമ്പോൾ അതിനർത്ഥം അതൊരു കൂട്ടം ഉണ്ടെന്നാണ്. പിന്നെ അതിൻ്റെ കൂടെ ഡസൺസ് എന്ന് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഡസൺ എന്ന് പറയുന്നതാണ് ഇവിടെ ഓപ്ഷൻ എ. ഡസൺ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡി ആണ് വരണേ. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ അടുത്ത ചോദ്യം,
ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് പ്രൊനൗൺ. പ്രൊനൗൺ വെച്ച് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്റ്റർഡേ ഷീ ആൻഡ് ഡാഷ് വെർ ടേക്കിംഗ് എ വാക്ക്. അപ്പം ഇവിടെ ഇന്നലെ അവളും ഞാനും എന്നുള്ളൊരർത്ഥമാണ് കേട്ടോ. അപ്പോൾ ഐ ആണോ അയാം ആണോ മീ ആണോ മൈൻ ആണോ വരിക. യെസ്റ്റർഡേ ഷീ ആൻഡ് ഐ വെർ ടേക്കിംഗ് എ വാക്ക്. അടുത്തത് അപ്പോൾ ഐ, ഓപ്ഷൻ എ ഐ ആണ് ആൻസർ. 88-ാമത്തെ ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയറ്റ് കൺജങ്ഷൻ. പ്രോപ്പർ ആയിട്ടുള്ള കൺജങ്ഷൻ വെച്ച് ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്. ഗിവ് അപ്പ് സ്മോക്കിംഗ്, സ്മോക്കിംഗ് ഉപേക്ഷിക്കുക. ഡാഷ് ഫേസ് ദ കോൺസിക്വൻസസ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അല്ലെങ്കിൽ എന്നൊരു അർത്ഥം ഏതാ? ഓർ. ഓപ്ഷൻ സി ഓർ ആണ് കറക്റ്റ് ആൻസർ. 89-ാമത്തെ ചോദ്യം, ഹി ഈസ് ലിറ്ററേറ്റ് ഡാഷ് നോട്ട് എഡ്യൂക്കേറ്റഡ്. അവന് അറിയാം, കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരമുണ്ട് അവന്, പക്ഷെ അവൻ എഡ്യൂക്കേറ്റഡ് അല്ല. അപ്പം പക്ഷേ എന്നുള്ളൊരു അർത്ഥമാണ് 89-ാമത്തേൽ വരേണ്ടത്. അപ്പം ബട്ട്, ഓപ്ഷൻ സി ബട്ട് കേട്ടോ. 90-ാമത്തെ ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് ദി വേർബ് ഗിവൺ. കറക്റ്റ് ഫോം ഓഫ് ദി വേർബ് നമ്മൾ ആഡ് ചെയ്യണം. ദ സ്പീക്കർ ഓഫ് ദി ഹൗസ് ഡാഷ് ഹെർ ടേം ഇൻ മെയ്. ഇവിടെ ഫിനിഷ് എന്നൊക്കെയുള്ളതല്ലേ നമ്മുടെ വെർബുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു വീടിൻ്റെ സ്പീക്കറിൻ്റെ കാലാവധി മെയ്യിൽ അവസാനിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയ്യിൽ അവസാനിക്കും, അപ്പോൾ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്യൂച്ചറാണ്. അപ്പോൾ ഫിനിഷും ഫിനിഷ്ഡും നമുക്ക് അവിടെ വരില്ല. വിൽ ഫിനിഷും വിൽ ഹാവ് ഫിനിഷ്ഡും ആണ് പിന്നെ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്. കറക്റ്റ് ഫോം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, വിൽ ഹാവ് ഫിനിഷ്ഡ്. ദ സ്പീക്കർ ഓഫ് ദി ഹൗസ് വിൽ ഹാവ് ഫിനിഷ്ഡ് ഹെർ ടേം ഇൻ മെയ്. 91-ാമത്തെ ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഫോം ഓഫ് ദി ഗിവൺ വേർബ്. വിമൻ ഡാഷ് ദി റൈറ്റ് ടു വോട്ട് ഇൻ പ്രസിഡൻഷ്യൽ എലക്ഷൻ ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ 1921. 1921 വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമില്ല, 1921 കിട്ടി. അപ്പോൾ അതിനിവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗോട്ട്, മുന്നേ കിട്ടിയതല്ലേ. അപ്പോൾ ഗോട്ടാണ് കറക്റ്റ് ആൻസർ. 92-ാമത്തെ ചോദ്യം, യൂസ് കറക്റ്റ് ടാഗ് ക്വസ്റ്റ്യൻ ഇൻ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്. കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എവ്രിബഡി വാസ് എക്സൈറ്റഡ് അബൌട്ട് ദി ഐഡിയ. എല്ലാവരും ആ ഒരു ഐഡിയയിൽ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നാണ് പറയുന്നത്. 92-ാമത്തെ ചോദ്യം, അപ്പോൾ നമ്മൾ ഇത് ഇത്രയും സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ളതിൽ ഇതിൽ ഏതാ വരുന്നത്? വേറിൻ്റെയും ആറിൻ്റെയും, ഈ ടി വെച്ചിട്ടുള്ളത് എടുക്കുക കേട്ടോ. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ടി വെച്ചിട്ടുള്ളതാണ്. വേറിൻ്റെയും ഉണ്ട്, ആറിൻ്റെയും ഉണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് മാച്ച് ചെയ്ത എവ്രിബഡി എല്ലാവരെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ പിന്നെ കഴിഞ്ഞു പോയ കാര്യമാണ്, എവ്രിബഡി വാസ് എക്സൈറ്റഡ് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ നമ്മൾ വേറിങ് ദേ ആണ് ഇവിടെ യൂസ് ചെയ്യുക കേട്ടോ. ഓപ്ഷൻ ബി വേറിൻ ദേ. അടുത്തതും ക്വസ്റ്റ്യൻ ടാഗിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഹി സെൽഡം, വല്ലപ്പോഴും, അതൊരു നെഗറ്റീവ് മീനിങ് ഉള്ള ഒരു വേർഡാണ്. ഹി സെൽഡം കോൾസ് ഓൺ അസ് ദീസ് ഡേയ്സ്. ഈ ഡേയ്സിൽ വല്ലപ്പോഴും ആണ് അവൻ വിളിക്കാറുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ നെഗറ്റീവ് വേർഡുള്ളൊരു, സോറി, നെഗറ്റീവ് മീനിങ് ഉള്ള ഒരു വേർഡ് ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഹീ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഡസ് ഹീ എന്നുള്ളതാണ് എടുക്കുക കേട്ടോ. ഓപ്ഷൻ എ ഡസ് ഹീ. 94-ാമത്തെ, ലൈഫ് ഈസ് സ്ട്രേഞ്ച്. ലൈഫ് വളരെ സ്ട്രേഞ്ച് ആണ് അല്ലേ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ളത് ഇൻഡ് വെച്ചിട്ടുള്ളത് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. ഇൻഡ് വെച്ചിട്ടുള്ളത് ഏതൊക്കെ? ഇതിൽ ഈസിൻ്റെ ഇറ്റും വാസിൻ്റെ ഇറ്റും. വാസിൻ്റെ ഇറ്റ് വെക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ സെൻറ്റൻസിൽ ഓൾറെഡി ഈസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈസിൻ്റെ ഇറ്റ് എന്ന് ചോദിച്ചാൽ മതി. 95-ാമത്തെ ചോദ്യം, യൂസ് കറക്റ്റ് ടാഗ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ടാഗ് തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് കീപ് ക്വൈറ്റ്, മിണ്ടാതിരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പം മിണ്ടാതിരിക്കൂ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മിണ്ടാതെ അല്ലെ, അവിടെ ഒരു നെഗറ്റീവ്, ക്വൈറ്റ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് മീനിങ് ഉള്ളതാ. അപ്പം നമ്മൾ ഇനി പോസിറ്റീവ് ആയിട്ടുള്ളത് ആഡ് ചെയ്താൽ മതി. 95-ാമത്തെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വരാം വിൽ യു എന്ന് ചോദിച്ചാൽ മതി. ഓപ്ഷൻ എ വിൽ യു. അടുത്തത് 96-ാമത്തെ ചോദ്യം, ഡാഷ് ആർ ദി ക്വസ്റ്റ്യൻസ് അറ്റാച്ച്ഡ് ടു എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് എംഫസിസ് ഓൺ ഇറ്റ്. ഇത് ഉള്ളിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ആൻസർ വരുന്നത് ടാഗ് ക്വസ്റ്റ്യൻസ്, ഓപ്ഷൻ ബി ടാഗ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. 97-ാമത്തെ ചോദ്യം, ചൂസ് ദ എക്സ്പ്രഷൻ ദാറ്റ് ഇസ് ക്ലോസസ്റ്റ് ടു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് യൂസേജ്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ സി, ദ ഡോക്ടർ ഫെൽറ്റ് ദ പൾസ് ഓഫ് ദി പേഷ്യൻറ്റ്. അല്ലാതെ ഡോക്ടർക്ക് പൾസ് കേൾക്കാൻ പറ്റൂ, ടച്ച് ചെയ്യാൻ പറ്റൂ, പ്രസ് ചെയ്യാൻ പറ്റൂ, ഡോക്ടർ അത് ഫീൽ ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഫെൽറ്റ്, ഓപ്ഷൻ സി ഫെൽറ്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്തതും അതേപോലെ തന്നെ നല്ലൊരു ഓപ്ഷൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് സി ആണ്, ഐ കാൺ കോപ്പ് വിത്ത് ദിസ് പ്രോബ്ലം. 99-ാമത്തെ, അതേപോലെ തന്നെ ഒരു ചോദ്യമാണ്. ഇതിൽ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹി റിസംബിൾസ് ഹിസ് ഫാദർ.
ഹി റിസംബിൾസ് ടു ഹിസ് ഫാദറും വിത്തും ബൈയൊന്നും വരില്ല. ഓപ്ഷൻ ബി, ഹി റിസംബിൾസ് ഹിസ് ഫാദർ, അത്ര മതി. ഇനി ലാസ്റ്റ് ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ദ ലെഗ്സ് ഓഫ് ദി ചെയർ ആർ ബ്രോക്കൺ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എം സി ക്യു വരിക. അപ്പോൾ ഇത് ഈ 100 കൃത്യമായിട്ട് 2 വീഡിയോ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പാർട്ട് വീഡിയോ കൂടി ചെയ്യാം എം സി ക്യുണ്ട്. കഴിഞ്ഞ കൊല്ലം എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഈ 2 വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്, താങ്ക് യു.